പ്രതിപക്ഷ മുന്നണി പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും മണിപ്പൂർ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസ്താവന നടത്തുക എന്നീ ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ വിഷ്ണു തലവൂർ നൽകും. വിഷ്ണു, വിശദാംശങ്ങൾ. മണിപ്പൂർ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നു പാർലമെന്റ് വളപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഐക്യമുന്നണി, അതായത് ഇന്ത്യ എന്ന പേരിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. പാർലമെന്റിന് പാർലമെന്റ് വളപ്പിൽ തന്നെ വലിയ ബാനറിൽ, ഇന്ത്യ എന്ന ബാനറിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എം പിമാർ ഒന്നടക്കം ശക്തമായിട്ടൊരു പ്രതിഷേധം മുന്നോട്ട് വെക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ചർച്ച നടക്കണം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ ഡിബേറ്റ് പൊളിറ്റിക്സ് ആണ് മണിപ്പൂരിനെ ഇത്രയും കലാപകലുഷിതമാക്കിയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ പ്രതിപക്ഷ മുന്നണി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വശത്ത് പ്രതിപക്ഷ മുന്നണിയുടെ പ്രതിഷേധം നടക്കുമ്പോൾ അതിന്റെ മറുവശത്ത് BJPയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ആ BJP ഉയർത്തുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ബംഗാളിലും രാജസ്ഥാനിലും സ്ത്രീകൾക്ക് വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJPയുടെ ഒരു പ്രതിഷേധം നടക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP MPമാരും ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ വളരെ ചൂടുപിടിച്ച രംഗങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് BJP MPമാരുടെ പ്രതിഷേധം, മറുവശത്ത് ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ മുന്നണിയുടെ പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നു വിഷ്ണു, ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ച് BJPയുടെ MPമാരും രംഗത്തുണ്ട്. ബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രതിപക്ഷ MPമാർ മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് BJPയും ഇത്തരമൊരു നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് BJP MPമാരുടെ പ്രതിഷേധം, മറുവശത്ത് ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷ എത്രമാത്രമാണ്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പാർലമെന്റ് പരിസരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. കാരണം നേരത്തെ തന്നെ ഈ ഒരു പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ MPമാർ, അതായത് ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ മുന്നണി ഈ ഒരു പ്രതിഷേധം ഇന്ന് രാവിലെ 10:30 അല്ലെങ്കിൽ 10:30 മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം BJPയും രാജസ്ഥാൻ ബംഗാൾ വിഷയങ്ങളിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചത്. ഇത്തരത്തിൽ ഒരേ സമയത്ത് തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന അറിയിപ്പ് ലഭിച്ചതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം മുതൽ പാർലമെന്റ് പരിസരത്ത് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഒരു വശത്ത് പ്രതിപക്ഷ MPമാർ ഇന്ത്യ എന്ന ബാനറിൽ തന്നെ പാർലമെന്റിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുന്നു. മുദ്രാവാക്യ വിളികളുമായിട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതിൽ ഹൃദയപ്പണി തന്നെ ഒരു ചർച്ച വേണം. അതോടൊപ്പം തന്നെ മണിപ്പൂരിനെ ഇത്തരത്തിൽ കലാപ കലുഷിതമാക്കിയത് BJPയുടെ ഡിവൈഡ് പൊളിറ്റിക്സ് ആണ്. ഈ ആളുകളെ ഭിന്നിപ്പിക്കുന്ന BJPയുടെ രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ മണിപ്പൂരിനെ ഇത്രത്തോളം വലിയ കലാപ ഭൂമിയാക്കി മാറ്റിയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുന്നത്. അതേസമയം മറുവശത്ത് ഗാന്ധി പ്രതിമയുടെ ഭാഗത്ത് BJP MPമാരും ഈ ബംഗാൾ, രാജസ്ഥാൻ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ബിനു, വിഷ്ണു, ഇതിപ്പോൾ തുടരുകയാണ്. രണ്ട് പേരുടെയും, ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ കക്ഷികളുടെയും അതോടൊപ്പം തന്നെ BJP MPമാരുടെ ബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമത്തിലുള്ള പ്രതിഷേധവും തുടരുകയാണ്. ഇത്തരത്തിൽ ഈ പ്രതിഷേധം എത്ര നേരം തുടരുമെന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ബിനു, അല്പസമയം കൂടി പ്രതിഷേധം നീണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 10:45 വരെയായിരിക്കും എംപിമാർ പ്രതിഷേധിക്കുക. അതിനുശേഷം സഭയ്ക്കകത്തേക്ക് പ്രതിപക്ഷ എംപിമാരും ഭരണപക്ഷ എംപിമാരും സഭയ്ക്കകത്തേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് രാജ്യസഭയും ലോക്സഭയും ആരംഭിക്കുക. അപ്പോൾ ഇന്നും സഭ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെച്ചുകൊണ്ട് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും. അതോടൊപ്പം തന്നെ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസ്താവന നടത്തണം എന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഭരണപക്ഷം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ഇതിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തേണ്ട ആവശ്യമില്ല, കാരണം മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്, അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പ്രസ്താവന നടത്തിയാൽ മതി എന്നൊരു നിലപാടാണ് ഭരണപക്ഷം കൈക്കൊള്ളുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം മണിപ്പൂർ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 2.5 മാസത്തിൽ കൂടുതലായി മണിപ്പൂരിൽ കലാപം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം കൊലപാതകങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ തുടരുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധം പാർലമെന്റ് വളപ്പിൽ നടക്കുകയാണ്. ബി ജെ പി എംപിമാരുടെ പ്രതിഷേധം ഒരു വശത്ത്, ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധവും കണക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത്.